ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തി പല പദ്ധതികളും പൂർത്തീകരിക്കാൻ സാധിക്കാതെ വലയുന്ന സർക്കാരിനെ ഇപ്പോൾ ജനങ്ങൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശമ്പളവും പെൻഷനും മറ്റ് ദൈനംദിന ചെലവുകൾ പോലും കൃത്യമായി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കാത്ത വിധം കടം മൂടിയിരിക്കുകയാണിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ. സർക്കാർ ഖജനാവിൽ പൂച്ചപെറ്റി കിടക്കുന്ന അവസ്ഥയാണ് കേരളത്തിനെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത്. വിലക്കയറ്റം, വന്യമൃഗശല്യം, പെൻഷൻ കുടിശ്ശിക, കാർഷിക മേഖലയിലെ ദുരിതം തുടങ്ങി ഒട്ടേറെ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും ഒന്നിലും പരിഹാരം കാണാതെ സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞത്. പ്രതിപക്ഷമാണ് പറഞ്ഞത് എന്നതുകൊണ്ട് ഇത് ഭരണപക്ഷത്തെ വിമർശിക്കാനായി പറഞ്ഞ വെറുമൊരു വിമർശനമായി മാത്രം കാണേണ്ടതില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ പലതും കഴമ്പുള്ളത് തന്നെ. വികസനം എന്ന പേരിലും ജനസേവനം എന്ന പേരിലുമെല്ലാം സംസ്ഥാന സർക്കാർ അനാവശ്യമായി പണം ചെലവഴിച്ചത് പല വഴിക്കാണ്. കോവിഡ് കാലത്ത് പി പി ഇ കിറ്റിനും ഗ്ലൗസിനും തെർമോമീറ്ററിനുമൊക്കെയായി സർക്കാർ ചെലവഴിച്ചത് 1032 കോടി രൂപ. അതിൽ 450 രൂപയുടെ പി പി ഇ കിറ്റ് 1550 രൂപയ്ക്കാണ് സർക്കാർ വാങ്ങിയത്. 7 രൂപയുടെ ഗ്ലൗസ് ആകട്ടെ 12 രൂപയ്ക്കും, അതും കുറച്ചൊന്നുമല്ല, കോടിക്കണക്കിന്. 2000 രൂപയുടെ തെർമോമീറ്റർ 4500 രൂപയ്ക്കാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലാണ് മുഖ്യന്റെ യാത്രയ്ക്കായി പുതിയ കറുത്ത കാർ വാങ്ങാൻ 333,30,532 രൂപ അനുവദിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവായത്. ഇതിന് പിന്നാലെ തന്നെയാണ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജന് പുതിയ ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങുന്നതിനായി 32 ലക്ഷം രൂപ സർക്കാർ അനുവദിക്കുന്നത്. കൂടാതെ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും നല്ല ലിഫ്റ്റുകളിൽ ഒന്നാണ് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നതെന്നിരിക്കെ തന്നെ പുതിയ ലിഫ്റ്റ് സ്ഥാപിക്കാൻ ഉത്തരവിറങ്ങി. 34.10 ലക്ഷം രൂപയാണ് ലിഫ്റ്റ് സ്ഥാപിക്കാൻ അനുവദിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പദ്ധതി വിഹിതം പോലും പൂർണ്ണമായും കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള അധിക ചെലവുകൾ എന്നോർക്കണം. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന്റെ ശമ്പളം 50,000-ൽ നിന്ന് 1 ലക്ഷമാക്കി ഉയർത്തിയത് കഴിഞ്ഞ ദിവസമാണ്. യുവജന കമ്മീഷന്റെ യാതൊരു ഇടപെടലും യുവജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇത് മറ്റൊരു അധിക ചെലവായി തന്നെ കണക്കാക്കാം. എടുത്തു പറയേണ്ടുന്ന മറ്റൊരു ചെലവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചികിത്സകൾക്കായുള്ള വിദേശ യാത്രയാണ്. അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ ചികിത്സകൾക്കായി വീണ്ടും അമേരിക്കയിലേക്ക് പോയത് കഴിഞ്ഞ വർഷം ഏപ്രിലോടെയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമ്പോഴും സർക്കാരിന്റെ സ്വകാര്യ ചെലവുകൾക്ക് തന്നെ കോടികൾ ചിലവാകുന്ന അവസ്ഥയിലാണിപ്പോൾ കേരളം. ആദ്യഘട്ട 100 ദിന പരിപാടികളുടെ പൂർത്തീകരണത്തിന് ശേഷം 10,000 കോടിയുടെ 2ാം ഘട്ട 100 ദിന കർമ്മ പരിപാടികളുമായി പിണറായി സർക്കാർ എത്തിയിരുന്നു. കൂടാതെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ വലിയൊരു മാറ്റമായിരുന്നു പെൻഷൻ തുകയിലെ വർധന. നിർദ്ദിഷ്ട പെൻഷൻ തുകയോടൊപ്പം 100 രൂപ കൂടി കൂട്ടി 1500 രൂപയാക്കിയെങ്കിലും അത് കൃത്യമായ സമയങ്ങളിൽ ഇപ്പോൾ വയോജനങ്ങളുടെ കൈകളിൽ എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 5,700 കോടിയുടെ പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനും 4,300 കോടിയുടെ 646 പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനുമായിരുന്നു പിണറായി സർക്കാരിന്റെ തീരുമാനം. സാമ്പത്തിക ഘടന മരവിപ്പ് മാറാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തിൽ സർക്കാരിന് ഒരു തരത്തിലുള്ള നീക്കുപോക്കുകൾ കൊണ്ടുവരാനും സാധിക്കാത്ത അവസ്ഥയിലാണിപ്പോൾ. കേരള ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്നിവയിൽ നിന്ന് നൽകുന്ന വായ്പകളിലൂടെ 10,000 തൊഴിലുകൾ ഉറപ്പാക്കുമെന്നതായിരുന്നു സർക്കാരിന്റെ മറ്റൊരു പദ്ധതി. എന്നാൽ സ്വന്തം ഖജനാവിൽ പണമില്ലാതെ കേന്ദ്രത്തോട് പോലും താൽക്കാലിക ആശ്വാസം എന്നോണം പണം കടം ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ സംസ്ഥാന സർക്കാർ. 2ാം ഘട്ടത്തിൽ 50,000 പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനത്തിനൊടുവിലായിരുന്നു മേയറിന്റെ പാർട്ടി നിയമന വിവാദവും അതിന് പിന്നാലെ മറ നീക്കി പുറത്തുവന്ന മറ്റ് പാർട്ടി നിയമന കഥകളും വിവാദമാകുന്നത്. ഇത്രയധികം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും അത് കൃത്യമായി നടപ്പിലാക്കുന്നതിനുള്ള സാമ്പത്തിക അടിത്തറ കൂടി സർക്കാരിനുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സർക്കാർ ആവിഷ്കരിച്ച പല പദ്ധതികളും നടപ്പിലാക്കാൻ പണം തികയില്ലെന്ന സാഹചര്യമാണിപ്പോൾ നിലവിലുള്ളത്. പദ്ധതി നടപ്പിലാക്കിയതിലെ ചിലവുകൾ രഹസ്യമായി വെട്ടിക്കുറച്ച് പ്രതിസന്ധി തരണം ചെയ്യാനാണ് സർക്കാർ അവിടെയും ശ്രമിക്കുന്നത്. പണത്തിന്റെ ലഭ്യതക്കുറവിൽ ഇത്ര ഗുരുതരമായൊരു സാഹചര്യം കേരളം ഇതിനു മുൻപ് നേരിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളം ഇപ്പോൾ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും കാരണം കേന്ദ്രം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ തുടങ്ങി ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ കമ്മി നികത്തൽ ഗ്രാന്റ് കുറച്ചതും ഒക്കെയാണ്. കിഫ്ബിയും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളും വഴിയുള്ള കേരളത്തിന്റെ കടമെടുപ്പാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറയ്ക്കാൻ കാരണമായത്. 2017-ൽ തന്നെ കേന്ദ്രം ഇതിനുള്ള നിയന്ത്രണങ്ങൾ മുൻപോട്ട് വെച്ചിരുന്നു. ഇത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി മുൻപിൽ കണ്ടിട്ടും സർക്കാർ ബജറ്റിന് പുറത്തെ കടമെടുപ്പിന് മുതിർന്നതാണ് ഇപ്പോൾ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കാൻ കാരണമെന്നും വിലയിരുത്താം.
5 വർഷം കഴിഞ്ഞാൽ നഷ്ടപരിഹാരം നിർത്തലാക്കുമെന്ന വ്യവസ്ഥ ഗൗരവത്തിലെടുക്കാതെ നികുതി പിരിവിൽ ഒന്നാം പിണറായി സർക്കാർ നന്നായി ഉഴപ്പി. ഈ മെല്ലെപ്പോക്ക് തന്നെയാണ് ജി എസ് ടി നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലും പിണറായി സർക്കാരിനെ വലച്ചത്. നികുതി പിരിവിൽ പല ഉദ്യോഗസ്ഥരും ഉദാസീനത കാണിച്ചതിനാൽ നികുതി വരുമാനത്തിൽ 14% വാർഷിക വളർച്ചയുണ്ടായിരുന്നത് 10% കുറഞ്ഞു. ഇത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കടമെടുക്കാതിരിക്കുക എന്നതിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ സാധിക്കില്ല. എന്നാൽ ചെലവ് ചുരുക്കലിലൂടെയും വരുമാനം മെച്ചപ്പെടുത്തിയും എല്ലാം ഒരു പരിധിവരെ സർക്കാരിന് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കും. സർക്കാരിൻ്റെ കടം പെരുകുന്നതിനനുസരിച്ച് ജനങ്ങൾക്കാണ് ഭാരമേറി വരിക എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും സർക്കാർ എന്തുകൊണ്ടാവും പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇത്രയധികം ഉദാസീനത കാണിക്കുന്നത്?